നമ്പൂതിരി ചിത്രകാരൻ എന്നതിലുപരി ശില്പിയാണ്. കരിങ്കല്ലും ചെമ്പുതകിടും സിമെന്റും ഒക്കെ ഒരേ കൈത്തഴക്കത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ശില്പി. ദ്വിമാനമായ രൂപസങ്കല്പത്തോടുള്ള തലങ്ങളുടെ വിഭജനവും ക്രമീകരണവും നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളുടെ സവിശേഷതയാണ്. ഒപ്പം ശക്തമായ വരപ്പ് സ്വായത്തമാക്കിയിരിക്കുകയും അത് വളരെ നേരിയ രേഖകളിലൂടെ വിന്യസിക്കുകയും ചെയ്യുക വഴി പ്രകടമായ വ്യക്തിത്വം നിലനിർത്താനും നമ്പൂതിരിക്ക് കഴിയുന്നു. ഞങ്ങള് പൊന്നാനിയാണ് ഞങ്ങളുടെ ഇല്ലം. സാധാരണ പൊന്നാനി പ്രദേശത്ത് വേറെ നമ്പൂതിരിമാരുടെ ഗ്രഹങ്ങളില്ല. അപ്പോൾ എന്തുവാണെങ്കിലും നമ്പൂതിരിമാരുടെ ഞങ്ങളുടെ സാധാരണ ക്രിയകൾക്കൊക്കെ എപ്പോഴും എടപ്പാൾ വരണം. ഞങ്ങളുടെ വൈദികൻ അവിടെയാണ്, എടപ്പാളാണ്. പക്ഷേ എന്ത് കാര്യങ്ങൾ നമ്പൂതിരിമാർ വേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വരണം. അതുകൊണ്ട് ചെറിയൊരു സാധാരണ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്പൂതിരിമാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കൊരു അവരുടെ ഒരു കൾച്ചർ വേറെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവരുടെ സംസാര രീതി, അവരുടെ ഗസ്റ്റേഴ്സ് നമ്പൂതിരിമാരുടെ കൂടുമ്പോൾ അത് സാധാരണ നമ്പൂതിരിമാർക്ക് ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാല് പുറത്തും നമ്പൂതിരിമാരല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരായിട്ടാണ് ഇടപഴകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അങ്ങനൊരു ഒരു പെരുമാറ്റത്തിൽ ഒരു നമ്പൂതിരിത്വം തോന്നില്ല. വരയുടെ മാന്ത്രിക ഭാവനയാണ് വാസുദേവൻ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി മലയാളികൾക്ക് നൽകുന്നത്. 90 വർഷത്തെ ഏറ്റവും സമ്പന്നമായ ജീവിതകാലത്തിനിടയിൽ അദ്ദേഹം നമ്മുടെ ചിത്രകലയെ നിരന്തരം സർഗാത്മകമാക്കിക്കൊണ്ടിരിക്കുന്നു. ചിത്രരചനയുടെ ആദ്യകാലം മുതൽ ഏറ്റവും മൗലികമായ രീതിയിൽ തൻ്റെ ഓരോ ചിത്രവും ആസ്വാദകരിൽ അനുഭവസാന്ദ്രമാകണമെന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആഗ്രഹിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകത ശുഭരത്തിനുള്ളത്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ വരയ്ക്കുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ, ഇവിടെ നമ്മൾ കുട്ടിക്കാലത്ത് വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഇവിടെ വളരെ ദാരുശില്പങ്ങളുണ്ട്. ഈ അമ്പലത്തിൽ നിറച്ച് കൊത്തുപണികളുണ്ട്. അതെന്നെ കുട്ടിക്കാലത്ത് വളരെ കുട്ടിക്കാലത്ത് വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ പിന്നീടുള്ള ജീവിതത്തിന് ഇത് വലിയൊരു പ്രചോദനമായിരുന്നു. മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്ത് നടുവട്ടത്ത് കരുവാട്ടുമനയിലാണ് വാസുദേവൻ നമ്പൂതിരിയുടെ ജനനം. 1925 ചിങ്ങമാസത്തിൽ കരുവാട്ടിലെത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിൻ്റെയും മൂത്ത മകനായി നമ്പൂതിരി ജനിച്ചു. വരയുടെ വിസ്മയത്തിലേക്ക് കുട്ടിക്കാലത്തു തന്നെ വാസുദേവൻ കടന്നു വന്നു. ചുമരുകളിലും തറകളിലും കരിക്കട്ട കൊണ്ട് കോറിയിട്ട് നടന്ന കുട്ടിക്കാലം നമ്പൂതിരിയുടെ വരജീവിതത്തിൻ്റെ ആദ്യ ചുവടുകളായിരുന്നു. തുടർന്ന് മദിരാശിയിലെത്തി ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ KCS പണിക്കർക്കൊപ്പം ചിത്രകലാഭ്യസനം സാധ്യമായതോടെ സ്വന്തം വഴി ചിത്രകലയുടേതാണെന്നും അവിടെ രേഖപ്പെടുത്താനാകുന്ന മുദ്രകൾ മറ്റെവിടെയും സാധ്യമാവില്ലെന്നും നമ്പൂതിരി തിരിച്ചറിഞ്ഞു. ചോളമണ്ഡലത്തിലെ ചിത്രകലാ പഠനത്തിനൊടുവിൽ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളെ ആസ്വാദകർക്ക് പകർന്നു നൽകാനാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്പൂതിരി കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. നമ്പൂതിരിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മദ്രാസ് സ്കൂളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ചോളമണ്ഡലത്തിൽ സ്കൾപ്ചറാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു സ്കൂട്ടറിന്മേൽ പോകുന്ന ഒരു സിമെൻ്റ് കൊണ്ടുള്ളൊരു സ്കൾപ്ചറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ ട്രാവൽ ചെയ്തപ്പോൾ ചോളമണ്ഡലത്തിൽ കണ്ട പ്രോജക്റ്റാണത്. നമ്പൂതിരി കലാകാരൻ എന്ന നിലയിൽ ഞാൻ ഏതൊരു മലയാളിയും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരകളിലൂടെയാണ്. നമ്പൂതിരി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. MTയെക്കുറിച്ച് MTയുടെ വായിക്കുന്ന സമയത്ത് രൂപങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് ഏതൊരു കഥ വായിക്കുമ്പോഴും പത്മനാഭനായാലും VK ആയാലും നമ്മൾ വായിക്കുമ്പോൾ ആ രൂപങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ളൊരു ഒരാൾ, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള ഒരാൾ, അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ നമ്പൂതിരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വര എപ്പോഴും ഇല്ലസ്ട്രേഷൻ ഒരു പ്രധാന മാധ്യമം ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത്.
മറ്റുള്ള ഭാഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രാധാന്യം എനിക്ക് തോന്നുന്നത് മലയാള ഭാഷയ്ക്ക് രൂപങ്ങൾ കൊടുക്കുന്ന ഇതിൽ AS പിന്നെ ദേവനും പിന്നെ നമ്പൂതിരി സാറും അവരെ തുടർന്നിട്ടുള്ള കലാകാരന്മാരും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. കോഴിക്കോട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ചിത്രകാരനായി എത്തിയതോടെ നമ്പൂതിരി വരയുടെ മറ്റൊരു കാലത്തിന് തുടക്കം കുറിച്ചു. MV ദേവൻ, AS നായർ, NV കൃഷ്ണവാര്യർ, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രതിഭാധനരായ കലാകാരന്മാരുടെ സാന്നിധ്യം നമ്പൂതിരിയെ കൂടുതൽ ഉത്സാഹിയാക്കിയ കാലം. 25 വർഷം സാഹിത്യ സൃഷ്ടികൾ വായിച്ച് അവയ്ക്കൊക്കെ സ്വന്തം വരയിലൂടെ പുതിയ ഉണർവുകൾ നൽകാൻ നമ്പൂതിരിക്ക് മാതൃഭൂമി കാലത്ത് സാധിച്ചു. മലയാളത്തിലെ ഭൂരിപക്ഷം എഴുത്തുകാരുടെയും രചനകൾക്ക് ചിത്രരചന നടത്തുകയും അവയൊക്കെ ആ സാഹിത്യ സൃഷ്ടികൾക്ക് കൂടുതൽ ആർജവം നൽകുകയും ചെയ്തു. നമ്പൂതിരി ഞാൻ ജനിച്ച ആ വർഷമാണ് നമ്പൂതിരി മാതൃഭൂമിയിൽ ചേരുന്നത്. കണ്ണു തുറന്ന് കാണുന്ന സമയത്ത് ചിത്രങ്ങളിൽ, ഇന്ത്യയിലെ പല പ്രസിദ്ധീകരണങ്ങളുടെ ചിത്രങ്ങളിൽ കൂടി കാണുമ്പോഴൊക്കെ തന്നെ എപ്പോഴും AS നമ്പൂതിരിയും ദേവമാഷ ചിത്രങ്ങളൊക്കെയാണ് ഇതിലൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ നമ്മളൊക്കെ എല്ലാ മനുഷ്യരും ആസ്വദിക്കുന്ന ഗാനഗന്ധർവൻ്റെ പാട്ടുപോലെ തന്നെയാണ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളും കേരളീയർ ശ്രവ്യമായി കാണുന്നത്. ഒരു സംസ്കാരമാണ്. പ്രത്യേകിച്ച് പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ ചിത്രീകരണത്തിൽ നമുക്ക് ഒരു വ്യക്തിക്ക് സ്ത്രീകളെ എങ്ങനെ ഭംഗിയായി, എന്താണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വരക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് നമ്പൂതിരിയുടെ ചിത്രങ്ങൾ ഇങ്ങനെ എന്നിലേക്ക് ഇടക്കിടക്ക് കയറി വരും. മാതൃഭൂമിയിൽ നിന്നും രാജിവെച്ച നമ്പൂതിരി രേഖാചിത്രങ്ങളോട് താൽക്കാലികമായി വിട പറഞ്ഞു. തുടർന്ന് കോപ്പർ റിലീഫുകളിലേക്കായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. 12 രചനകൾ ഉൾപ്പെടുത്തി ആദ്യ പ്രദർശനം നടത്തിയ നമ്പൂതിരി കാൽ നൂറ്റാണ്ടുകാലം തുടർന്നു വന്ന രേഖാചിത്രങ്ങളിൽ നിന്നും ചിത്രകലയുടെ തന്നെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിച്ചത്. അധികം വൈകാതെ കലാകൗമുദി വാരികയിലേക്ക് പത്രാധിപരായിരുന്ന SJയേന്ദ്രൻ നായരുടെ ക്ഷണമെത്തി. തുടർന്ന് കേരളത്തിലെ സാംസ്കാരിക ഭൂമികയിൽ കലാകൗമുദി വാരികയും നമ്പൂതിരിയുടെ വരകളും ഓരോ ആഴ്ചയും പുതിയ ഭാവുകത്വം സൃഷ്ടിച്ചു. അക്കാലത്ത് നമ്പൂതിരി വരച്ച 2 ഉൾപ്പെടെയുള്ള നോവലുകളിലെ രേഖാചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളായി. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ മഹാഭാരത കഥയ്ക്കു നൽകിയ വ്യാഖ്യാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതായിരുന്നു നമ്പൂതിരിയുടെ വരകൾ. നമ്പൂതിരി ചിത്രകലാസ്വാദകർക്ക് കൂടുതൽ കൂടുതൽ പ്രിയങ്കരനായി മാറുകയായിരുന്നു തുടർന്നുള്ള നാളുകളിൽ. സാഹിത്യവുമായി ഇത്രയും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു ചിത്രകാരൻ ലോകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് നമ്മൾ കഥകളും കവിതകളും ഒക്കെ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണ് നമ്പൂരിയുടെ ചിത്രത്തിൽ കൂടെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ VKന്റെ കഥാപാത്രങ്ങളും MGയുടെ 2 കഥാപാത്രങ്ങൾ, അതുപോലെ പുനത്തി കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലയിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് രചനയാണോ നമ്പൂരിയുടെ വരയാണോ മുമ്പിൽ നിൽക്കുന്നത് എന്നറിയാൻ വയ്യ. അത്ര നന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് സാഹിത്യവുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു ചിത്രകാരൻ ലോകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ദീർഘവർഷങ്ങൾക്ക് ശേഷം കലാകൗമുദിൽ നിന്നും നമ്പൂതിരി സമകാലിക മലയാളം വാരികയിൽ രേഖാചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. സാഹിത്യ സൃഷ്ടികൾക്ക് നടത്തിയ ഇലസ്ട്രേഷൻസ് നമ്പൂതിരിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നവയാണ്. ലോകത്തു തന്നെ ഇത്രമാത്രം സാഹിത്യരചനകൾക്ക് ചിത്രങ്ങൾ വരച്ച മറ്റൊരാൾ ഇത്രകാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല.
വി കെ എൻ സ്വന്തം രചനകൾക്ക് നമ്പൂതിരി വരയ്ക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ എഴുതാൻ തോന്നുന്നതെന്ന് പറഞ്ഞത് വെറുതെയല്ല. വി കെനും നമ്പൂതിരിയും തമ്മിലുള്ള ആഴമുള്ള ബന്ധം അത്ര ഗാഢമായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം വരയുടെ പരമശിവൻ എന്ന് നമ്പൂതിരിയെ വി കെ എൻ വിശേഷിപ്പിച്ചത്. രേഖാചിത്രങ്ങളിൽ നിന്നും വീണ്ടും കലയുടെ മറ്റു വഴികളിലൂടെ യാത്ര തുടരാനാണ് നമ്പൂതിരി ശ്രമിക്കുന്നത്. വരയിൽ നിന്ന് ശില്പകലയിലേക്കുള്ള ദൂരത്തിനിടയിലാണ് മെറ്റൽ റിലീഫിന്റെ സ്ഥാനം. നമ്പൂതിരിയുടെ ഭാഷയിൽ ദ്വിമാനതലത്തിൽ ത്രിമാനതയെ ഒളിപ്പിക്കുന്ന കല. ത്രിമാനതയാണ് നമ്പൂതിരി ചിത്രങ്ങളുടെ തനിമയെന്ന് ചിത്രകലാ നിരൂപകർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ സമ്പന്നവും 100% ആത്മസമർപ്പിതവുമായ ഒരു കലാജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്പൂതിരിയുടെ ജീവിതത്തിലും കലാപ്രവർത്തനത്തിലും നാം കാണുന്നത്. തിരുമേനിയുടെ ചിത്രങ്ങൾ ഇതിനു മുമ്പ് മറ്റാരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഒന്ന്, അനായാസമായി ആളുകളെ സ്കെച്ച് ചെയ്യുക, അനായാസമായി ഓരോ സ്ഥലങ്ങൾ സ്കെച്ച് ചെയ്യുക. ഇപ്പോൾ തിരുമേനിക്കൊരാളെ വരയ്ക്കണമെങ്കിൽ, ഇപ്പോൾ അരവിന്ദനെ വരയ്ക്കണമെങ്കിൽ ആ ഓർമ്മയിൽ നിന്ന് ആ മുഖം അങ്ങ് പകർത്തുകയാണ്. അതിന് വേറെ ചിത്രങ്ങളോ ഒന്നും ആവശ്യമില്ല. അത് മറ്റേതെങ്കിലും ചിത്രകാരന്മാർ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊന്ന്, തിരുമേനി ഒരു സ്കൂൾ ഉണ്ട്, നമ്പൂതിരി സ്കൂളുണ്ട്. അതായത് രാജാരവിവർമ്മ, കെ സി എസ് പണിക്കർ ഈ രണ്ടാളുകൾക്ക് ശേഷം മലയാളത്തിലെ സാധാരണ ജനങ്ങളെ അടക്കം സ്വാധീനിച്ച കേരളത്തിൻ്റെ അഭിമാനമായ ചിത്രകാരനാണ് തിരുമേനി എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ദേബി പ്രസാദ് റോയ് ചൗധരിയും കെ സി എസ് പണിക്കരും എസ് ധനപാലുമൊക്കെ നമ്പൂതിരിയെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. കെ സി എസിന്റെ നേതൃത്വത്തിൽ ചോഴമണ്ഡലം രൂപം കൊണ്ടു. അക്കാലങ്ങളിൽ നമ്പൂതിരി വരകളിലൂടെ പുതിയ ചിത്രകലാ സംസ്കാരത്തിന് കൂടി തുടക്കം കുറിച്ചു. ഫ്രഞ്ച് ശില്പി റോഡിൻ നമ്പൂതിരിയെ ഏറെ സ്വാധീനിച്ച ചിത്രകാരനാണ്. അതേസമയം ആ സ്വാധീനത്തിൽ പൂർണ്ണമായി ആഴ്ന്നിറങ്ങാതെ സ്വന്തം വഴിയിലൂടെ ഭാരതീയമായൊരു ചിത്രകലാ സങ്കല്പം വികസിപ്പിച്ചെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ ശ്രമം സഫലമായി തുടരാനായതുകൊണ്ടാണ് 18 ശേഷവും നമ്പൂതിരിയുടെ ചിത്രകലാ ജീവിതം ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറുന്നത്. ഈ ചുവരമായിരുന്ന പ്രചോദനമായിട്ടുള്ള ഒരു സംഗതി, ഈ അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ ചിൽഡ്രൻസ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് മാസിക വന്നിരുന്നു ആ കാലത്ത്. അതിൽ കളർ റിപ്രൊഡക്ഷനൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഈ ഡ്രോയിങ്സ് കാണാം. അത് ഞങ്ങൾ നോക്കി കുട്ടിക്കാലത്ത് ചിത്രം കാണുമ്പോഴുള്ള കൗതുകം. പക്ഷേ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് അന്നേ തോന്നിയിരുന്നു ഇത് ഫോട്ടോഗ്രാഫി അല്ല, ഇത് വരച്ചതാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അന്ന് ഇത് വായിക്കാനും മനസ്സിലായിരുന്നില്ല. പക്ഷേ പിന്നീടത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഞാൻ അന്ന് അത്ഭുതപ്പെട്ട ചിത്രങ്ങളൊക്കെ ഡാവിഞ്ചിയുടെയും മൈക്കലാഞ്ചലിൻ്റെയും വലിയ മാസ്റ്റേഴ്സിൻ്റെ പീസുകളായിരുന്നു കണ്ടിരുന്നത്. അതിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ ശുഭപരം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ വഴിക്ക് തിരിച്ച ഒരു വലിയ പ്രചോദനം ഈ അച്ഛൻ്റെ കളക്ഷനായിരുന്നു. നമ്പൂതിരിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ആസ്വാദകരുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചവയാണ്. അദ്ദേഹം വരയ്ക്കുന്ന സ്ത്രീകളിലെ രതിഭാവങ്ങളിൽ ആസുരതയല്ല നമുക്ക് കാണാനാവുക, പകരം കാവ്യാത്മകമായ ലാവണ്യഭാവങ്ങളാണ്. രണ്ടാമൂഴത്തിലെ പാഞ്ചാലി, ചന്ദനമരങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇങ്ങനെ എഴുത്തുകാർ സൃഷ്ടിക്കുന്ന ഏതു കഥാപാത്രത്തിനും തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനം നൽകാൻ കൂടി നമ്പൂതിരി ശ്രമിക്കാറുണ്ട്. നമ്പൂതിരി ഈ പൊന്നാനി കളരിയുടെ ഒരു ആളും കൂടിയാണ്, ഒരു പ്രതിനിധിയും കൂടിയാണ്. വാസ്തവത്തിൽ ഇവിടെ വരികളെ വരകൾ കൊണ്ടും വരകളെ വരികൾ കൊണ്ടും പരസ്പരം പ്രചോദിപ്പിക്കുന്ന ഒരു ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ പൊന്നാനി കളരിയിലുണ്ടായിരുന്നു. അതിൽ ഒരു ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാനവികതയാണ് ശരിക്കും പൊന്നാനി കളരിയിലെ എഴുത്തുകാരും കലാകാരന്മാരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയൊരു ആദർശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടശ്ശേരി ഉറൂബ്, അതുപോലെ എം ഗോവിന്ദൻ, അക്കിത്തം, ഇവരുടെയൊക്കെ എഴുത്തുകൊണ്ട് അവരെല്ലാം മനുഷ്യ സങ്കീർത്തനാണ് ചെയ്തിരുന്നത്. ഏതാണ്ട്
അതുപോലെയുള്ള മനുഷ്യ സങ്കീർത്തനാണ് നമ്പൂതിരി വരകൾ കൊണ്ട് ചെയ്തിരുന്നത്. നമ്പൂതിരി മാത്രമല്ല, പൊന്നാനി കളരിയിൽപ്പെട്ട കലാകാരന്മാരായിട്ടുള്ള കെ സി എസ് പണിക്കർ, പത്മിനി, അതുപോലെ തന്നെ നമ്പൂതിരി. അപ്പോൾ മാനവികതയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ആദർശം. നമ്പൂതിരി 100 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 90 ചിത്രങ്ങളും മനുഷ്യരൂപങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നമ്പൂതിരിക്ക് 90 വയസ്സ് പൂർത്തിയായ ദിവസം എടപ്പാൾ കരുവാട്ടുമനയിൽ ഏറ്റവും വ്യത്യസ്തമായൊരു പിറന്നാൾ വിരുന്ന് നടന്നു. ഒട്ടും ആർഭാടമില്ലാതെ നമ്പൂതിരിയെ ഏറ്റവും ഗാഢമായി സ്നേഹിക്കുന്നവരുടെ ഒത്തുചേരൽ കൂടിയാണ് അവിടെ നടന്നത്. ഇവിടെ നടന്ന കലാപ്രകടനങ്ങളും കലാകാരന്മാരുടെ സാന്നിധ്യവും മലയാളികൾ നമ്പൂതിരിക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ വിരുന്നുകൂടിയായി മാറി. എഴുത്തുകാർക്ക് വരച്ച നമ്പൂതിരിക്കപ്പുറം നമ്പൂതിരി കേരളത്തിലെ സാംസ്കാരിക ഗ്രാമങ്ങളെ തൻ്റെ വരയിലൂടെ അടയാളപ്പെടുത്തുന്ന ഒരു വരക്കേരള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക സ്ഥലികളായ വെള്ളിനേഴി, തിരുവില്ലാമല, തൃത്താല തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുകയും അവിടെയുള്ള കലാകാരന്മാരെ, അവിടുത്തെ ഗ്രാമ ദൃശ്യങ്ങളെ, ഉത്സവ ദൃശ്യങ്ങളെ എല്ലാം കണ്ണുകൊണ്ട് കണ്ട് വരയ്ക്കുകയും ചെയ്യുന്ന മറ്റൊരു ചിത്രകേരളം പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ കൊച്ചി നഗരത്തെ വരച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു വരക്കൊച്ചിയിലൂടെ കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ സംഗതികളെ അദ്ദേഹം തൻ്റെ വരകളിലൂടെ അടയാളപ്പെടുത്തുകയാണ്. അരവിന്ദനുമായുള്ള ആത്മസൗഹൃദം നമ്പൂതിരി എന്നും ആഹ്ലാദത്തോടെ ഓർത്തെടുക്കാറുണ്ട്. മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയതിൽ മികച്ച സംഭാവനകൾ നൽകിയ ചലച്ചിത്രകാരനാണ് അരവിന്ദൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായിരുന്നു നമ്പൂതിരി. ഒരു തലമുറയിലെ ഏറ്റവും പ്രതിഭാധനരായ കലാകാരന്മാരുമായി ഏറ്റവും ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ സുഹൃതമാണെന്ന് നമ്പൂതിരി പറയും. ആരോടും കലഹമില്ലാതെ സ്വന്തം ജീവിത നിയോഗം ചിത്രകലാ ജീവിതം മാത്രമാണെന്ന വിശ്വാസമാണ് ഓരോ നിമിഷവും അദ്ദേഹത്തിനുള്ളത്. ഏറ്റവും ലളിതം, ഏറ്റവും ഹൃദ്യം, ഇതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മെ അനുഭവിപ്പിക്കുക. നമ്മൾ സംരക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പുഴകൾ, ഈ പുഴ എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞമാതിരി ഒരു വലിയ സംസ്കാരത്തിൻ്റെ ധാര തന്നെയാണ്. അതിൻ്റെ തീരത്തുണ്ടാവുന്ന വലിയ വലിയ പ്രതിഭകളുണ്ട്, വലിയ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ ഒരു വലിയ സമ്പത്താണ്. കേരളത്തിനല്ല, ലോകത്തിൻ്റെ സമ്പത്താണ്. പക്ഷെ അത് സൂക്ഷിക്കുക, അതിനെ പരിപാലിക്കുക, നശിപ്പിക്കാതിരിക്കുക, അതിനെ അവരെ ആദരിക്കുക, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നാടിൻ്റെ സ്വത്താണ്. നാടിൻ്റെ സ്വത്ത് മാത്രമല്ല, നമ്മളാണ്, നമ്മളുടെ സംസ്കാരമാണത്. അപ്പോൾ അത് നമ്മൾ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മരുഭൂമിയല്ലോ നമുക്ക് കിട്ടിയത്. വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു പ്രകൃതി, നദി, സംസ്കാരം, കല ഒക്കെ ഉണ്ടേ. അത് നശിപ്പിക്കാതെ ആ കാലത്തിനനുസരിച്ച് അതിൻ്റെ തരത്തിൽ വളരുക, അതാണ് ഏറ്റവും വലിയ നമുക്ക് സമൂഹത്തിനോടും നമുക്ക് നമ്മളോടും ചെയ്യാനുള്ളൊരു വലിയ ഇത്. നമ്പൂതിരി എന്ന നാലക്ഷരം മലയാളിയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് അവിസ്മരണീയരായ നിരവധി കഥാപാത്രങ്ങളെയാണ്. നമ്മുടെ കലാസംസ്കൃതിയുടെയും ഭാഷയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന മുദ്രകളാണ് നമ്പൂതിരിയുടെ ഓരോ രചനകളും. ഭാര്യ മൃണാളിനിക്കും മക്കളായ പരമേശ്വരനും വാസുദേവനും ചെറുമക്കൾക്കുമൊപ്പം സമ്പൂർണ്ണ സംതൃപ്തിയോടെ ദിവസങ്ങൾ പിന്നിടുകയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി.
അദ്ദേഹത്തിന്റെ വരയിൽ സൂക്ഷ്മതയും കൃത്യതയും നിലനിൽക്കുന്നതിൽ ഈ സ്നേഹനിർഭരമായ കുടുംബാന്തരീക്ഷം നൽകുന്ന തണൽ ചെറുതല്ല. രേഖകൾ കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് സാധ്യതകൾ ഇനിയും ഞാൻ ചെയ്തു തീർത്തിട്ടില്ല. അത് ചെയ്തു തീർക്കാൻ ഒരു ജന്മം മതിയാകില്ല. കെ സി എസിൻ്റെ അബ്സ്ട്രാക്ട് രചനകൾ എക്കാലത്തെയും മാസ്റ്റർ പീസുകളാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വരകളുടെ സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നു.